ഹായ് ഹലോ, എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഞാനിതാ ഇന്ന് നല്ലൊരു അടിപൊളി വൈബ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിതാ ഇന്ന് ഇവിടെ അരീക്കോട് സൺസിറ്റി ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ കാലിക്കറ്റ് ഒന്ന് പോയി. കാലിക്കറ്റ് പോയപ്പം ബീച്ചിലൊക്കെ ഒന്ന് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പം ഭയങ്കര ചൂട്, ഇറങ്ങാൻ പറ്റണില്ല. അപ്പം നമ്മൾ നേരെ വിട്ടു. അപ്പം മടങ്ങുന്ന സമയത്താണ് നമ്മളിവിടെ അരീക്കോട് കീഴ്പ്പറമ്പ് മുറിഞ്ഞവാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു വൈബ് കാണാറുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കണമൊക്കെ കാണാം, തോണിയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇന്നിങ്ങനെ നോക്കുമ്പം എന്താ പറയുക, പാട്ടൊക്കെ വെച്ചിട്ട് ഒരുപാട് ബോട്ട് പോകുന്നുണ്ട്. രണ്ട് മൂന്നാല് ബോട്ട് ഉണ്ട് അവിടെ കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പം ആളുകൾ ഈ സൈഡിൽ നിന്നും കയറുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കയറുന്നുണ്ട്, അപ്പോൾ അക്കരെ നിന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ റൂട്ട് എങ്ങനെ അന്വേഷിച്ചപ്പം ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ട് റോഡുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ റൂട്ടിന് പോയപ്പം താഴെ പാർക്കിംഗ് ഉണ്ട്, മേലെയും പാർക്കിംഗ് ഉണ്ട്, പുഴയുടെ അവിടെയും പാർക്കിംഗ് ആയിട്ടൊരു സ്ഥലമാട്ടോ. നല്ല വൈബിട്ട്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ബോട്ടുകാരൊക്കെ നമ്മളെ വിളിക്കണോ, ടിക്കറ്റിന് 50 രൂപയുള്ളൂ, ടിക്കറ്റിന് കയറുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യം നമുക്ക് കയറാനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. താന്നൂരൊക്കെ ഇങ്ങനെ അപകടം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കുറച്ച് ആളുകളുള്ളൂ, ഇങ്ങനെ സൈഡിലായിട്ട് തിങ്ങി തിക്കി തിരക്കി കയറുന്നൊന്നുമില്ല. അതുപോലെ സെൽഫ് ജാക്കറ്റ് ഉണ്ട്. അപ്പം നമുക്കൊരു ഇഷ്ടം തോന്നിട്ടോ. പക്ഷെ കയറി കഴിഞ്ഞ് ബോട്ട് അങ്ങോട്ട് നീങ്ങിയപ്പോൾ നമ്മൾ ശരിക്കും ആലപ്പുഴ ഹൗസ് ബോട്ടിലൊക്കെ പോണ ഒരു ഫീലാണ് ഉണ്ടായതിട്ട്. ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, നമുക്കൊരുപാട് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ആ ഒരു പ്രകൃതി ആസ്വദിക്കാനും ഒക്കെ പറ്റിയിട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് വല്ല പാട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. പക്ഷേ ചെന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്, അടിപൊളി വൈബാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വെക്കേഷന് പിള്ളേരും കൊണ്ട് ഒരു ചെറിയ ഉല്ലാസ യാത്ര പോവുകയാണ്. ചെറിയതല്ല കേട്ടോ, ശരിക്കും വലുതന്നെയാണ്, അടിപൊളിയാണ്. സംഭവം കലക്കി പൊളിച്ചു തിമിർത്തു എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ട് ആസ്വദിച്ച ആ ഒരു ബോട്ട് യാത്ര കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. അതുപോലെ ഇവിടെ എന്താ പറയുക, ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസും ജ്യൂസും ഒക്കെ ആയിട്ട് കച്ചവടക്കാരൊക്കെ കണ്ടു കേട്ടോ. നമുക്ക് പിന്നെ അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മടങ്ങി. പക്ഷേ ആ ഒരു ബോട്ട് യാത്ര അരമണിക്കൂറുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ടൈം ഞാൻ ശരിക്കും നോക്കിയില്ല, ശരിക്കും അരമണിക്കൂർ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്, സംഭവം പൊളിയാണ്. പിന്നെ എന്തായാലും ഒരു അരമണിക്കൂർ സമയം പോയതറിഞ്ഞില്ല കേട്ടോ. നല്ല രസമായിരുന്നു ഇങ്ങനെ സൂര്യ അസ്തമയം കാണാം, അതുപോലെ നമ്മളിങ്ങനെ പോകുമ്പം തോണിയിൽ ഇങ്ങനെ പിള്ളേർ ഇരിക്കുന്നത് കാണാം, പിന്നെ നല്ല നല്ല കളർഫുള്ളായിട്ട് തോണിയൊക്കെ പെയിൻ്റ് അടിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. അടിപൊളി സംഭവം, എന്തായാലും കലക്കി രാത്രിയൊക്കെ നല്ല രസമുണ്ടാവും. നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എന്താ പറയുക, അതൊരു ഉല്ലാസയാത്ര പോകാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. അടിപൊളി, എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പുഴയുടെ പക്കത്ത് ഇരുന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോരാം. അങ്ങനത്തെയൊക്കെ ഒരു ഏരിയ, നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോസ് എടുക്കാനും. അടിപൊളി, ഒരുപാട് അങ്ങോട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി പോയിട്ടിട്ടോ, എന്നിട്ടാണ് ഇങ്ങോട്ട് തിരിച്ച് മടങ്ങിയത്. എന്തായാലും റോട്ടിൽ നിന്ന് കാണാൻ പറ്റാത്ത സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ ബോട്ടിൽ പോയി. എന്തായാലും അടിപൊളി വൈബായിരുന്നു. അപ്പോൾ ഈ വെക്കേഷന് എല്ലാവരും ഒന്ന് പിള്ളേരും കൊണ്ടൊക്കെ പോകാൻ പറ്റിയൊരു നല്ലൊരു ഉല്ലാസയാത്രയാവും ബോട്ടിങ്. നമുക്കിപ്പം ഒരു ബോട്ടിങ് പോകണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണമല്ലേ. അപ്പം നമുക്കിത് അവിടെ അടുത്ത് തന്നെയാണ്, സംഭവം സൂപ്പറായിട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാൻ കേട്ടോ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, യൂട്യൂബിൽ കമൻ്റ് ഇടണം. ഓക്കെ, താങ്ക് യു.